സഹായിച്ചിട്ടുള്ള എൻ്റെ ഒരു ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളുടെ പറയുന്ന ആളാണ് ഫാദർ റൂഫസ് പെരീര. ബോംബെയിൽ ഉണ്ടായിരുന്ന അച്ഛൻ, അച്ഛനായിരുന്നു ലോകത്തിലെ ഈ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മിനിസ്റ്റർ, എക്സോർസിസം മിനിസ്റ്ററിയുടെ ഒക്കെ പ്രസിഡന്റായിട്ട് റോമിലൊക്കെ വർക്ക് ചെയ്തിരുന്ന വലിയൊരു വിശുദ്ധനായൊരു വൈദ്യനായിരുന്നു. ഈ അച്ഛൻ്റെ കൂടെ ഞാൻ കുറേ നാൾ ഞാൻ അച്ഛനെ കാണാനും അച്ഛനെ സംസാരിക്കാനും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി. അച്ഛൻ മൂന്നാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ചിലപ്പോഴൊക്കെ ബോംബെ ഞാൻ പോകുകയും അച്ഛനെ കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത്രയും എനിക്കിനെ അച്ഛനോട് ഒരുമിച്ചിരുന്നു അത്രയും. അപ്പോൾ ഒരിക്കലും അച്ഛൻ പറയുന്നൊരു അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രോഗങ്ങളെല്ലാം തന്നെ, അച്ഛൻ അങ്ങനെ പറയും, രോഗങ്ങളെല്ലാം തന്നെ പൈശാചിക ശക്തിയുടെ ഉപദ്രവമാണ്. അച്ഛനാണെങ്കിൽ സ്ക്രിപ്ചറിൽ ഡോക്ടറേറ്റ് ഉള്ള ആൾ, സ്ക്രിപ്ചറിൽ ബൈബിളിൽ ഡോക്ടറേറ്റ് ഉള്ള, റോമിൽ നിന്ന് വർത്തിക്കാന്ന് റോമിൽ നിന്ന് ഡോക്ടറേറ്റ് മേടിച്ച ആൾ, സ്ക്രിപ്ചറിൽ ഡോക്ടറേറ്റ് ഉള്ള അച്ഛനോ, ഹൈ ബ്രെയിനാണ്, ഹൈലി ഇന്റലിജന്റ് ആൾ, തിയോളജിനാണ്, ടോപ്പ് റാങ്ക് തിയോളജിനാണ്, ദൈവശാസ്ത്രത്തിനാണ് ആൾ പറയുന്നത്. വാക്കുണ്ട്, ഒരിക്കലും മംഗലാപുരത്ത് വെച്ചൊരു ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള വലിയൊരു പ്രോഗ്രാം നടത്തി, അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം കൂട്ടിക്കൊണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ അച്ഛൻ പ്രസംഗത്തിൽ പറയുകയായിരുന്നു. അച്ഛൻ പറഞ്ഞത്, ഇത് ഓൾ ഇല്ലസ്, എല്ലാത്തിന്മ രോഗങ്ങളും, സിക്നസ്, അത് തിന്മയുടെ ശക്തിയുടെ ഉപദ്രവമാണെന്നും, അത് ഡോക്ടേഴ്സ് എല്ലാ രോഗത്തെ അങ്ങനെ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അച്ഛൻ തിരിച്ചത്, യെസ്, നിങ്ങൾ ബൈബിള് ശരിക്കും പഠിക്കുക, മുഴുവൻ പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ വെച്ച് അച്ഛൻ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്ന് പെട്ടെന്ന്, എനിക്ക് സമയം വളരെ കുറവാണെന്നുള്ളൂ, വളരെ കാര്യപ്പെട്ടത്, ഈ തിന്മയുടെ ശക്തി കയറി വരുന്ന വഴികളേതെല്ലാം എന്ന് പഠിക്കുക. വഴി ആദ്യം മനസ്സിൽ അങ്ങനെ കയറി വരുന്ന വഴിയാണ് പാപത്തിന്റെ വഴികൾ. ദൈവകൽപ്പനകൾ വേറിട്ടോ പരോക്ഷമായിട്ടോ ലംഘിക്കുമ്പോൾ ഈ തിന്മയുടെ അരൂപികൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരും. മന്ത്രവാദങ്ങൾ, ഗൂഢോത്രങ്ങൾ, ശുദ്ധപ്രയോഗങ്ങൾ, വ്യഭിചാരങ്ങൾ, സ്വയംഭോഗങ്ങൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, വെറുപ്പ്, പക, അഹങ്കാരം, അസൂയ, വിദ്വേഷം, ദൈവപ്രമാണങ്ങൾ ഏതാണ് ലംഘിക്കുന്നോ, വചനവിരുദ്ധ ജീവിക്കുന്നു, ദൈവത്തിൽ നിന്ദിക്കുന്നു, സഹോദരങ്ങളെ വെറുക്കുക, സഹോദരങ്ങൾ പിണങ്ങിയിരിക്കുക, വിദ്വേഷത്തിൽ കഴിയുക, കള്ളത്തരം കാണിക്കുക, ആപട്യം കാണിക്കുക, ഈ വഴിയിലൂടെയാണ് ഇവന്റെ കയറി വരവ്. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾ പാപത്തിന്റെ ദൈവകൽപ്പന, ദൈവിക നിയമം, ദൈവവചനം, ആ രഹസ്യമായോ പരസ്യമായോ നിങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്കൊക്കെ കയറി വരും. അപ്പൊ ചില ആളുടെ വാക്കുകൾ, സംസാരങ്ങളൊക്കെ ഇത് നമുക്ക് വെളിപ്പെടുത്തി കാണാൻ പറ്റും. ഇത് കയറി വരുന്ന വഴികൾ. ചിലവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ചിലവർത്തി ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, രണ്ട് കരമയോ സ്തുതിക്കട്ടെ. ഹല്ലേ, പോര 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 പോര. ഉച്ചത്തില്, ഉച്ചത്തില്, ഉച്ചത്തിൽ, ആമേൻ. പ്രൈസിലോ, ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശരിക്കും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതിന്റെ 25-ാമത്തെ 11 പറയുന്ന പോലെ, അതായത് വിശുദ്ധിയെ അജയ്യമായ പരിചയമാക്കും. ചെറുമടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജ്ഞാനം 5:19 വിശുദ്ധിയെ അജയ്യമായ പരിചയമാക്കും. വിശുദ്ധിയാണ് പരിച. നമുക്കറിയാം യുദ്ധം വരുമ്പോൾ യുദ്ധത്തിൽ ശത്രു നമ്മളെ തൊടാതിരിക്കാൻ, നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാൻ, അവന്റെ വാള്, അവന്റെ ആയുധം നമ്മളെ മേൽ പതിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പരിചയം വേണം. പരിചയം ഉണ്ടെങ്കിൽ ആ വാൾ വെട്ടുമ്പോൾ നമ്മുടെ ദേഹത്ത് കൊള്ളില്ല. ഇവിടെ ജ്ഞാനത്തിന്റെ പുസ്തകം 5:19 പറയുന്നത് വിശുദ്ധിയെ അജയ്യമായ പരിചയമാക്കും. സർവർത്തി പറയും ഹല്ലേലൂയാ. ഹൃദയവിശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാ. സാത്താന് പരിശുദ്ധി അമ്മയെ തൊടാൻ പറ്റുന്നു. അമ്മയിൽ വിശുദ്ധിയുണ്ട്. ദൈവവചനം അനുസരിച്ച് ദൈവത്തോട് 100% വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ദൈവകൽപ്പനകൾ അതേപടി ജീവിക്കുന്നുണ്ട്. അവളെ തൊടാൻ പറ്റിയല്ലോ, സാത്താൻ അടുക്കാൻ പറ്റില്ല. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധിയാണ്. വിശുദ്ധിയെ അജയ്യമായ പരിചയം. വിശുദ്ധിയാവുന്ന പരിചയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ തിന്മയുടെ ശക്തിക്ക് നമ്മെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ അതുകൊണ്ട് വിശുദ്ധ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. സ്തുതിച്ച് ഒരു നിമിഷം സ്തുതിച്ച് കർത്താവിന് കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പോരല്ലോ ഉണർന്ന് പ്രാർത്ഥിച്ചേ നല്ല അഭിഷേകം. യേശുവേ നന്ദി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശരമണത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 12:28-29 വചനം, വലിയൊരു വചനമാണ്. അത് മറ്റൊരു കാര്യം, ഈ തിന്മയുടെ ശക്തിയോട് എന്ത് ചെയ്യണം? ഈ തിന്മയുടെ ശക്തിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബൈബിൾ പറയുന്ന ഒറ്റമാക്കിയതാണ് മത്തായി 12:28-29. ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ
ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അഥവാ ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ അവനുള്ളത് മുഴുവൻ കൈക്കലാക്കാൻ പറ്റും. സ്വർമ്മത്തിൽ പറഞ്ഞു ഹാലലുയ. മർക്കോസ് സുവിശേഷം 3:27, ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താൻ പറ്റൂ എന്ന് വിശ്വസിച്ച് പഠിപ്പിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അത് ചില വ്യക്തികളെ ചില സ്ഥലങ്ങളെ തിന്മയുടെ അരൂപികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ അരൂപികളെ ബന്ധിക്കണം. ഇത് ബന്ധിക്കാൻ സ്വന്തം കഴിവുണ്ടോ ബുദ്ധിയുണ്ടോ? ഒരിക്കലും പറ്റില്ല. അവിടെ കർത്താവിന്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ, ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. അല്ല, നമ്മൾ ആരിലും പറഞ്ഞൊന്നും പറ്റില്ല. അവിടെ ലുക്ക 9:1-2 അവൻ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പോൾ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കാൻ. അപ്പസ്തോലിക് ഗ്രേസ് ആണിത് കർത്താവ് സഭയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ, അതായത് അധികാരവും ശക്തിയും കൊടുക്കുക. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. അധികാരം മാത്രം പോരാ, ശക്തി കിട്ടണം. ഈ ശക്തി തരുന്നത് അപ്പോസ്തല പ്രവർത്തനം 1:8 പറയും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ശരിക്കും പത്രോസിനും പത്രോസയാക്കും മറ്റ് അപ്പോസ്തലന്മാർക്ക് ഈശോയുടെ പെന്തക്കോസ്തായ്ക്ക് മുമ്പ് അധികാരം ഈശോ കൊടുക്കുന്നുണ്ട്. ഈശോ ശരിക്കും മത്തായിയുടെ സുവിശേഷം 16:10 പത്രോസ് നീ പാറയാവും, നീ പാറ അധികാരം കൊടുക്കും. പക്ഷെ ശക്തി വെളിപ്പെടുന്നത് ശരിക്കും ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ശക്തി വെളിപ്പെട്ടത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷമാണ് ശക്തി വെളിപ്പെട്ടത്. അപ്പോഴാണ് അവർക്ക് തിന്മയുടെ ശക്തികളെ ഓരോന്നിനെയും ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും പറ്റുന്നത്. ഹല്ലേലൂയ. അധികാരം ശക്തിയും കൊടുക്കുക, അത് കർത്താവിന്റെ സഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുക. ഇവർ അധികാരം ശക്തിയും കൊടുക്കുക. സ്വരമർദ്ദമായി ഹല്ലേലൂയ. ഈ അധികാര ശക്തിയും ഉണ്ടെങ്കിലും ഈ തിന്മയുടെ ശക്തി ഒരു വ്യക്തിയെ വിട്ടുപോകണമെങ്കിൽ നമുക്ക് രണ്ട് ഗ്രേസും കൂടെ വേണം. രണ്ട് ഗ്രേസും കൂടെ നമ്മൾ പ്രവർത്തിക്കും, അത് നിങ്ങൾക്ക് പറ്റും. ഇവിടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃപയിൽ തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാനുള്ള മാർഗമാണ് മർക്കോസ് സുവിശേഷം 9:28-29. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല. സ്വരമർദ്ദത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ. ശിഷ്യന്മാർക്ക് അധികാരം കിട്ടി, പക്ഷേ ഉപവാസം പ്രാർത്ഥന കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവര് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അവിടെ വെച്ച് നോക്കിയത്. ഈശോയുടെ കാലത്ത് നമുക്ക് ഈശോ സബർമലയിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്താണ് പോയിട്ട് ഈശോ ഇറങ്ങി വരുന്ന ആ സമയത്താണ് ഒരു പൈശാചിക ബാധയുള്ള ഒരു ബാലനുമായിട്ട് അപ്പം വരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ തിന്മയുടെ ശ്രദ്ധ ബഹിഷ്കരിക്കാൻ വേണ്ടി അപ്പസ്തോലന്മാരെല്ലാവരും നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. അധികാരം കിട്ടിയെങ്കിലും അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ വചനം നിറഞ്ഞിട്ടില്ല, അവർ ഉപവാസവും പ്രാർത്ഥന വന്നില്ല, അവന്റെ പവർ വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തിന്മയുടെ ശ്രദ്ധ അവനെ വിട്ടുപോകും. പക്ഷേ ഈശോയെ കണ്ടു മാത്രമേ തിന്മയുടെ ശക്തി ആ കുഞ്ഞിന് വിട്ടുപോകുകയും ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കുകയും ചെയ്തു. സ്വർഗ്ഗത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കൾ, അച്ഛൻ ഇത്രയും പറഞ്ഞതിന്റെ ഉള്ളടക്കം പെട്ടെന്ന് പറയാൻ പോവാണ്. 1, നിങ്ങൾ യേശുവിനെ വിളിക്കുന്നതുകൊണ്ടും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞതുകൊണ്ടും തിന്മയുടെ ശക്തികൾ നിങ്ങളെ ഉപദ്രവിക്കുവാൻ സാധ്യതയേറെയുണ്ട്. കാരണം നീ ദൈവമകനാണ്, നീ ദൈവമകളാണെന്ന് അവനും മനസ്സിലായി. നീ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന്, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന്, ഈശോമിശിഹ ബേത്ലഹേമിൽ ജനിച്ചു വീണ് കഴിഞ്ഞപ്പോഴേക്കും നീ ദൈവപുത്രനാണ്, ദൈവത്തിന്റെ മകനാണ്, അവൻ ദൈവമകനാണെന്ന് അറിഞ്ഞുകൂടെയാണ് സാത്താന്റെ ശക്തിക്ക് അരിശം കയറുന്നത്. അപ്പോൾ ഇവിടേക്ക് ഏതൊരു വ്യക്തിക്ക് പീഡനങ്ങളും സഹനങ്ങളും ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ഒരു യേശുവിലേക്ക് വന്ന ശേഷം വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോഴും പ്രാർത്ഥനയുടെ ജീവിതം നയിക്കുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, പകർച്ചകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ തപരാനാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് തിന്മയുടെ ശക്തികൾ നിന്നെ ഇതുപോലെ ഉപകരി ഉപദ്രവിക്കുന്നത്. സർവർദ്ധ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറയണം. കാരണം നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ, നീ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അതുകൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത്. സർവർദ്ധ പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പൗലോസിനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്തെല്ലാം എറിയുന്ന കാണാം. കല്ലെറിയുന്നു, വടികൊണ്ടടിക്കുന്നു, കപ്പൽ അപകടമുണ്ടാകുന്നു, പലതരത്തിലിട്ട് ഉപദ്രവിക്കുക, തിന്മയുടെ ശക്തി ഉപദ്രവിക്കുക. അവിടെ ഒറ്റ കാരണമുള്ളൂ, ഇവൻ ദൈവത്തിന്റെ അപ്പോസ്തലൻ, കർത്താവ് തെരഞ്ഞെടുത്ത വ്യക്തിയായുണ്ട്, കർത്താവ് അഭിഷേകം ചെയ്ത വ്യക്തിയായുണ്ട്, കർത്താവിന്റെ കൃപ നിറഞ്ഞ വ്യക്തിയായുണ്ട്. സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ പ്രത്യേകമായി വിളി കിട്ടിയ വ്യക്തിയായുണ്ട് നിനക്ക് പീഡനമുണ്ടാകുന്നത്, നിന്നെ എല്ലാവരും ഉപദ്രവി. പക്ഷേ നീ പേടിക്കേണ്ട, കാരണം നീ തെരഞ്ഞെടുക്കപ്പെട്ടും അഭിഷേകം കിട്ടിയ വ്യക്തിയായതുകൊണ്ട് നിന്റെ കൂടെ ആരുണ്ട്? ഈശോ ആണ്. സർവർദ്ധ പറഞ്ഞു ഹല്ലേലൂയ.
ഇവസ നന്ദി പറ ഈ സമയം നീ അവനെ നീ തോൽപ്പിക്കണം അവനെ തോൽപ്പിക്കും തിന്മയുടെ ശക്തി തോൽപ്പിക്കണം തിന്മയുടെ ശക്തി തോൽപ്പിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് ആയുധങ്ങൾ വേണം ആയുധമില്ലാതെ തോൽപ്പിക്കാൻ പറ്റില്ല അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ശരിക്കും ആയുധമില്ലാതെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇത് തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ട് നമ്മൾ ഒന്നും കാണിച്ചു ആയുധം വേണം അതാണ് എഫെസൊസ് ലേഖനം 6:10-20 വരെയുള്ള വചനങ്ങൾ അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകെ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും ആയുധം ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു ആയുധം ധരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ആയുധം വേണം അത് ദൈവത്തിന്റെ ആയുധമാണ് ലൗകികമായ ആയുധമല്ല മാനസികമായ ആയുധമല്ല അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി സത്യം ഈശോ തന്നെ അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒഴുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സമാധാനത്തിന് പലയിടത്തും ഉണ്ട് നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ എടുത്തിയാടരുത് സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഉതിർക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുക സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങൾ ശക്ത പഠനങ്ങളിലൂടെയാകാം കുരമ്പുകൾ വരുന്നത് ഇത് കുഞ്ഞുങ്ങളെയൊക്കെ കോളേജ് ക്യാമ്പസിലൊക്കെ തെറ്റായ പഠനങ്ങളുണ്ട് ഒരുപാട് കള്ളപ്രവാചകന്മാർ ഈ ലോകത്തിറങ്ങിയിട്ടുണ്ട് യേശു ക്രിസ്തുവുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ ബന്ധത്തെ വെട്ടിമുറിച്ചു മാറ്റാൻ വേണ്ടി കള്ളപ്രവാചകന്മാര് അധ്യാപകര് പ്രബോധകര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് സുവിശേഷം അവരെ സുവിശേഷം ഉണ്ടാക്കും ദാറ്റ്സ് കോൾഡ് ഇൻഡയറക്ട് പെർസിക്യൂഷൻ സഭ ഈ സമയത്ത് അതിനെ ചെറുത്തിന് ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും സുവിശേഷ പ്രഘോഷകരായ ധാരാളം അൽമായ മക്കളോടും പറയാനുള്ളത് ഈ കള്ളപ്രവാചകങ്ങളെ പ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വചനമാകുന്ന വാളെടുത്തുകൊണ്ട് വേണം അതിനെ നിങ്ങൾ തോൽപ്പിക്കുവാൻ സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധിയൊന്നും പറ്റില്ല നിങ്ങളും അവരെടുക്കുന്ന അതേ മെത്തഡോളജിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളും അവന്റെ കെണിയിൽ പെട്ടുപോകും സർവോടെ പറയും ഹല്ലേലൂയാ ഹല്ലേലൂയാ പതിനെ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന് സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്ത് നിങ്ങൾ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിധി എടുക്കുക സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ വിശ്വാസം ഉറച്ച വിശ്വാസം എന്താണ് വിശ്വാസം എന്നറിയാവോ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഇവിടെയാണ് വിശ്വാസം എന്ന് പലരും പറയും വിശ്വാസം ഉണ്ടോ ഉണ്ടോ വെച്ചാൽ എനിക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടോ വെച്ചാൽ യേശുവിന്ന് ജീവിക്കുന്ന വിശ്വാസം ഉണ്ടോ വെച്ചാൽ യേശു അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിക്കുന്ന വിശ്വാസം ഉണ്ടോ വെച്ചാൽ യേശുവിന് വചന സത്യമാണ് വെച്ചാൽ യേശു ജീവനാണ് യേശു ദൈവമാണ് യേശു കർത്താവാണ് ഞാൻ പറയാം അതൊക്കെ ശരിയാണ് 100% ശരിയാണ് അതിന് കൂടെ ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിലേ വിശ്വാസം എന്താണെന്ന് അറിവുള്ളൂ സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ അതൊക്കെ പറഞ്ഞു ഹല്ലേലൂയാ അപ്പൊ എന്തിനാണ് എന്നോട് ഒരാൾ ചോദിക്കുക ആ ഡൊമിനിക് അച്ഛൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് അവൻ എനിക്ക് യേശു ക്രിസ്തുവിന് മാത്രമേ യേശു ക്രിസ്തു എനിക്ക് നിത്യജീവൻ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം മോശയുടെ പുറകെ പോയത് മോശ അവർക്ക് കാനാൻ ദേശം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം കൊടുക്കുമെന്നവർക്ക് 100% വിശ്വാസമുണ്ടായിരുന്നു പ്രിസലോഡ് ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം യേശു പിതാവായ ദൈവത്തെ കാണിച്ചു കൊടുക്കും സ്വർഗത്തിലെത്തിക്കും സ്വർഗത്തിൽ നിങ്ങൾ എത്തും സ്വർഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ ഒരു സന്തോഷ വാർത്ത പറയാൻ ആഗ്രഹിക്കുക ഇരിക്കുന്ന മുഴുവൻ ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റു പറയുന്ന മക്കളാ ഒരു കാര്യം ഉറപ്പ് ഈശോ നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ഈശോയുടെ കരങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ ഈശോ ആരുടെ അടുക്കലെത്തിക്കും പറഞ്ഞേ നിങ്ങളുടെ പിതാവിന്റെ അടുക്കലെത്തിക്കും സ്വർഗപിതാവിന്റെ അടുക്കൽ ആരെത്തിയിരിക്കും ആരെത്തിക്കും ഈശോ നിങ്ങളെ എത്തിക്കും അതാണ് യേശുവിലുള്ള വിശ്വാസം ഞാൻ യേശു വിശ്വസിക്കുന്നു എന്തിനാച്ചാ എനിക്ക് സ്വർഗത്തിൽ പോകണം യേശു പോകുന്ന വഴി യേശുവിൽ വിശ്വാസം ഉറപ്പിക്കുക അവന്റെ പുറകെ പോവുക പരമർത്ഥ പറഞ്ഞ ഹല്ലേലൂയാ 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 ഇതാണ് ഈശോ തന്നെ എനിക്കൊരു വലിയൊരു വെളിപാടുണ്ട് ഈശോ കുറിച്ച് കടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല പിതാവേ അങ്ങയുടെ കരങ്ങൾ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ എസ്തെഫാനോസ് മരിച്ചപ്പോ എങ്ങനെ മരിച്ചെന്നറിയാവോ കർത്താവ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ
അതായത് ഈശോ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ കൊടുത്തു. എസ്തെഫാനോസ് എന്ത് ചെയ്യുന്നറിയാമോ, എസ്തെഫാനോസ് പറഞ്ഞു എന്റെ ആത്മാവിനെ ഞാൻ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോ അവന്റെ എസ്തെഫാനോസിന്റെ ആത്മാവിനെ ഈശോ അങ്ങ് എടുത്തിട്ട് ആരുടെ കരങ്ങളിൽ കൊണ്ടു കൊടുത്തു, പറഞ്ഞേ ആരുടെ കരങ്ങൾ കൊണ്ടുപോയി, പിതാവിന്റെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയാ. നമ്മുടെ ലക്ഷ്യം അത്. അപ്പോൾ നീ യേശു വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ കരങ്ങൾ നിന്റെ ഒന്നും പ്രാർത്ഥന എപ്പോഴും രാവിലെ എന്തിശോയെ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങൾ തരുന്നു. യേശുവെ നീയാണ് എന്റെ ദൈവം, നീയാണ് എന്റെ കർത്താവ്, നീയാണ് എന്റെ രക്ഷകൻ, നീയാണ് എന്റെ സർവസ്വം. നീ പിശാസ് അപ്പോഴേക്ക് പിശാസ് പീഡിപ്പിക്കുമ്പോഴും പറയണം ഈശോയാണ് എന്റെ ദൈവം, ഈശോ എന്റെ ആത്മാവിനെ കൊടുക്കുന്നു, എന്റെ ഈശോയെ എന്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുമ്പോൾ ഈശോ ആ ആത്മാവ് നിന്റെ ആത്മാവിനെ എടുത്ത് ആടെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ പിതാവിന്റെ കരങ്ങൾ അടുത്ത് കേൾക്കണം, എല്ലാവരും കേൾക്കണം, പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ആത്മാവിനെ കൊടുക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? യേശുവിന് മാത്രമേ പറ്റൂ, വേറെ ഒരു ദൈവങ്ങൾക്കും പറ്റിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരിൽ വിശ്വസിക്കുന്നത്, പറഞ്ഞേ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ കാരണം അതാണ്. യേശുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ മാത്രമേ എന്റെ ആത്മാവ് സുരക്ഷിതമായിട്ട് എന്റെ പിതാവിന്റെ എന്റെ സ്രഷ്ടാവിന്റെ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ എത്തുകയുള്ളൂ. ആ ഈശോയുടെ കരങ്ങൾ നിന്റെ ആത്മാവിനെ കൊടുത്തേക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രസവർത്തി പറ ഹല്ലേലൂയ. ഈശോ ആ ആത്മാവിനെ അവൻ മരിക്കുമ്പോൾ, അവൾ മരിക്കുമ്പോൾ ഈശോ ആ ആത്മാവിനെ എടുത്ത് പിതാവിന്റെ കരങ്ങൾ കൊടുക്കും. ഇത് സത്യം. അതാണ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. വിശ്വസിക്കുന്നു കാരണം ഞാൻ ആർക്ക് എന്നെ തന്നെ കൊടുക്കുന്നു, എന്നെ കൊടുക്കുക, വിശ്വാസം കൊടുക്കല, അത് എന്നെ തന്നെ കൊടുത്തു, എന്റെ ആത്മാവിനെ കൊടുത്തു. ഇങ്ങനെ ഓടി നടക്കുക, പിശാച് അവിടെ വെച്ചാൽ എന്നെ തല്ലാം, അപകടം വരാം, രോഗം വരാം, മരണം വരാം, ദുരന്തം വരാം, എന്തോന്നാലും എനിക്ക് പേടിയില്ല, ഒരു പേടിയില്ല, കാരണം എന്റെ ആത്മാവിനെ ഞാൻ എന്റെ കർത്താവായ യേശുവിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അതെടുത്ത് പിതാവായ ദൈവത്തിന്റെ കരങ്ങൾ എന്നെ കൊടുത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ കറക്റ്റായ യഥാർത്ഥമായ ശരിയായ ആളുടെ കൈകളിലാണ് എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പരമേൽപ്പിച്ചെന്റെ ശരിയായ ആത്മാവിന്റെ കരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കഷ്ടങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും കെടുതി വന്നാലും അതൊന്നും സാരമില്ലെന്ന്. എന്ത് നഷ്ടപ്പെടട്ടെ, ജോലി പോട്ടെ, രോഗം വരട്ടെ, നഷ്ടം വരട്ടെ, ഒന്നും നമ്മളെ ബാധിക്കില്ല. അതിനേക്കാൾ കാരണം ഈ അടിയായ അടിമുടൽ എനിക്കിട്ട് കിട്ടി, ഇപ്പൊ ഞാൻ ശുശ്രൂഷ ചെയ്യുക, ഇഷ്ടംപോലെ അടി കിട്ടാറുണ്ട് നാല് വർഷം, പക്ഷെ ഒന്നും ബാധിക്കാത്തത് അവനടിക്കും, കാരണം ഈശോയുടെ കൂടെയല്ലേ ഞാൻ. അവനെ മനസ്സിലായി എന്റെ അതവനെ കിട്ടില്ല, അതുകൊണ്ട് അവൻ മാക്സിമം ശരീരത്തിന്റെ പണി തരും.